എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ട് ഒന്നാം തരം ഒരു അച്ചാറുണ്ടാക്കാം. അതിനായി ഇവിടെ ഇത്രയും നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഇത്രയും വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തു. ചൂടായ ചട്ടിയിൽ 3 ടേബിൾസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ഇടാം. കടുക് പൊട്ടി. ഇവിടെ നമ്മൾ അരിഞ്ഞു വെച്ച നെല്ലിക്ക ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ നല്ലെണ്ണയിൽ ചേർന്നത് നന്നായിട്ട് മൂക്കണം. ഇപ്പൊ കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മഞ്ഞ കളർ പോലെ വീഡിയോയിൽ തോന്നുന്നെങ്കിലും ഒരു ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ കളറാണ് ഇതിന് ശരിക്കുള്ളത്. ഇതിനകത്ത് കിടക്കുന്നൊക്കെ മുളക, നമ്മളാദ്യം കടു വറക്കാനായിട്ട് മുളക് ഇട്ടല്ലോ, ആ മുളക് ഇതിനകത്ത് ഈ കറുത്ത് കിടക്കുന്നത്, ഒന്നും കരിഞ്ഞിട്ടും ഒന്നുമില്ല. ഇപ്പൊ കണ്ടോ, ഈ പാത്രം നിറച്ചുണ്ടായിരുന്നു ആദ്യം ഇട്ടപ്പോ. അപ്പൊ അത് നന്നായിട്ട് വഴന്നു വന്ന് നെല്ലിക്കയിലെ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊക്കെ അങ്ങ് ചെറുതായി. അപ്പൊ ഇതേണ്ട, അങ്ങനെ അളവിൽ കുറഞ്ഞു. അപ്പൊ ഇതാണ്ട് ഇപ്പൊ ഇത് കുറച്ചേ ഉള്ളൂ, നല്ല പാകത്തിന് ആയി. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കും. കാൽ ടീസ്പൂണിലും താഴെ മതി കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം. കുറച്ച് മതി, കാൽ ടീസ്പൂണൊന്നും ചേർക്കരുത്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഈ പൊടികളൊക്കെ ഈ നെല്ലിക്കയിൽ നന്നായിട്ട് പിടിക്കുകയും വേണം. ഇനി ചേർക്കേണ്ടത് 1 ടേബിൾസ്പൂൺ കടുക് ചതച്ചതാണ്. ഈ നെല്ലിക്ക വെച്ചാൽ സ്വാദ് കൂട്ടുന്നത് ഇതുപോലെ നല്ലപോലെ വഴറ്റണം. അത് കഴിഞ്ഞിട്ട് കടുക് പരിപ്പും കൂടി ഇതിനകത്ത് ചേർക്കണം. അപ്പൊ ഈ കടുക് പരിപ്പ് ചേർക്കുമ്പോഴാണ് കുറച്ച് നല്ല സ്വാദ്, അത് വേറൊരു ടേസ്റ്റ് ആയതിന്. അപ്പൊ കടുക് പരിപ്പും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കാം. മാങ്ങാച്ചാറിന്റെ വീഡിയോ ഇട്ടതിന്റെ കൂട്ടത്തിൽ കടുക് പരിപ്പ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും അതില് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ ഉപ്പ് നോക്കണം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചില്ലി ഉപ്പികളിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം ഈ വെള്ളവും പൊടികളും നെല്ലിക്കയും എല്ലാം കൂടെ ചേരുമ്പോൾ അതിന് നല്ല രുചിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ വെള്ളത്തിൽ നമ്മൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. തിളച്ച വെള്ളം വേണം ഒഴിക്കേണ്ടത്. നല്ല ഭംഗിയായത് കാണാം, പക്ഷേ ഈ വീഡിയോയിൽ ഒരു വേറൊരു കളർ പോലെ തോന്നുന്നു. കൂടുതൽ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര ചാറ് വേണോ അത്രയും വെള്ളം ചേർത്താൽ മതി.
ഞാനിതില് കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറവ്. നമുക്ക് ഇനി സ്റ്റൗ ഓഫാക്കാം. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ചില്ല് ഉപ്പിയിൽ ഇട്ട് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ നമ്മളുടെ രുചികരമായ നെല്ലിക്ക അച്ചാർ തയ്യാറായി. നല്ല വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. നല്ല രുചിയാണ്. നമ്മളിതിനകത്ത് വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. എത്ര കുറേ നാളിത് കേടുകൂടാതെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.